നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നതോടെ വീണ്ടും കേസ് സജീവമാവുകയാണ് എന്നാൽ ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ നിരവധി തരത്തിലുള്ള അനുകൂല പ്രതികൂല പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ തുറന്നു പറസിലുകൾ കേട്ടപ്പോൾ വിഷമം തോന്നിയെന്ന് നടൻ കൊല്ലം തുളസി എല്ലാ കുറ്റങ്ങളും സ്വപ്ന സുരേഷിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് മറ്റുള്ളവരെന്നും കൊല്ലം തുളസി കുറ്റപ്പെടുത്തി ശിവശങ്കർ ഒരു നെത്തോലിയല്ല വലിയൊരു തിമിംഗലമാണെന്നും നടൻ പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം കൊല്ലം തുളസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സ്വപ്ന സുരേഷിനെ കുറിച്ചും ഈ കേസിനെ കുറിച്ചും മാധ്യമങ്ങളിലൂടെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്നാൽ അടുത്ത കാലത്തായി സ്വപ്ന സുരേഷിന്റെ തുറന്നു പറച്ചിലുകൾ കേട്ടപ്പോൾ വിഷമം തോന്നി സ്വപ്ന സുരേഷ് ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു വൻ സ്വാധീനമുള്ള ശിവശങ്കർ എന്ന ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ അനുവാദം കൂടാതെ ഒരു പുസ്തകം പുസ്തകമെഴുതി അതിൽ അദ്ദേഹം ഒരു രക്ഷപ്പെടലിനുള്ള ശ്രമമാണ് നടത്തിയതെന്നാണ് മനസ്സിലാകുന്നത് ശിവശങ്കർ സൽസ്വഭാവിയും സൽഗുണസമ്പന്നനുമാണെന്നും ഇതുവരെ ഉണ്ടായ ആരോപണങ്ങളൊന്നും ശരിയല്ലെന്നും എല്ലാത്തിനും സ്വപ്ന ആണ് കാരണക്കാരിയാണെന്നുമുള്ള തരത്തിലാണ് ഉള്ളത് സർക്കാരിനെ രക്ഷിക്കാനോ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനോ ആണോ എന്നൊന്നും തോന്നുന്നില്ല സ്വപ്ന സുരേഷ് ഒരു സാധാരണ സ്ത്രീയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി അവർ മറുപടി നൽകുന്നുമുണ്ട് അവർ തെറ്റ് ചെയ്തു എന്നത് അവർ അംഗീകരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചവർ സമൂഹത്തിൽ നല്ല കുട്ടികളായി നടക്കുന്നു എല്ലാ കുറ്റങ്ങളും സ്വപ്ന സുരേഷിന്റെ തലയിൽ കെട്ടിവെച്ച് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതിനെതിരെയാണ് സ്വപ്ന പ്രതികരിച്ചു കണ്ടത് ജയിൽ ആത്മഹത്യ എന്നീ ഓപ്ഷൻസേ അവർക്കുള്ളൂ ശിവശങ്കർ ഒരു നെത്തോലിയല്ല വലിയൊരു തിമിങ്കലമാണ് അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ സ്വപ്ന ചിലത് ചെയ്യുന്നു ജയിലിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച് പുറത്തു വന്ന് ഒറ്റയായി നിൽക്കുന്ന ആ സ്ത്രീയുടെ പുറത്ത് എല്ലാ കുറ്റങ്ങളും കെട്ടിവെക്കുന്നു ഇവരെ പിന്തുണയ്ക്കാൻ ഒരു വനിതകളും ഇവിടെ ഇല്ലേ വനിതകൾക്ക് വേണ്ടി ഒരുപാട് സംഘടനകളുണ്ട് അവരാരും സ്വപ്നയ്ക്ക് അനുകൂലമായി ഒരു വാക്കുപോലും പറയാൻ വരുന്നില്ല കഴിവില്ലാത്ത ഒരു ഭർത്താവുള്ളപ്പോൾ സ്ത്രീ തെറ്റ് ചെയ്തേക്കാം അതിന് ന്യായീകരണം കാണുന്നുണ്ട് അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എന്നിട്ടും കോൺസുലേറ്റ് ജനറലിന് വേണ്ടി ജോലി ചെയ്യാനുള്ള കഴിവും സാമർഥ്യവും ബുദ്ധിയും അവർക്കുണ്ട് ആ കഴിവിനെ മുതലാക്കുകയായിരുന്നു ഒന്നും അവർ ഒറ്റയ്ക്ക് ചെയ്തതല്ലോ ചെയ്യിച്ചതാണല്ലോ മൂന്ന് വർഷമായി ശിവശങ്കർ തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്നവർ തുറന്നു പറഞ്ഞതാണല്ലോ വിദേശത്ത് ടൂറൊക്കെ പോകും അപ്പോൾ സ്വാഭാവികമായി അവർ ഒരു മുറിയിലായിരിക്കുമല്ലോ കിടക്കുന്നത് സന്യാസ ജീവിതമൊന്നും അല്ലല്ലോ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ അപകട സമയത്ത് തള്ളിപ്പറയുന്നത് ശരി തന്നെയാണോ അതിനെതിരെ ആരും ഒന്നും പ്രതികരിക്കാത്തത് എന്താണ് അവർ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുമ്പോൾ വനിതാ സംഘടനകളും സാഹിത്യകാരന്മാരും ഒന്നും പിന്തുണയുമായി വരാത്തത് തെറ്റാണ് പശ്ചാത്താപമാണല്ലോ എല്ലാറ്റിൻ്റെയും പ്രായചിത്തം അവർ പശ്ചാത്തപിച്ചു കഴിഞ്ഞു ഇത്രയും വാക്കുകളാണ് കൊല്ലം തുളസി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അതേസമയം സ്വപ്നയുടെ വെളിപ്പെടുത്തലോടെ കേന്ദ്ര ഏജൻസികൾ സംഭവത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി കളത്തിലിറങ്ങിക്കഴിഞ്ഞു ഈടിക്കു പിന്നാലെ എൻ ഐ അടച്ച ഫയലുകൾ തുറക്കുകയാണ് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി സരത്തിനെയും സ്വപ്നയെയും വീണ്ടും എൻ ഐ എ വിശദമായി ചോദ്യം ചെയ്തു ചോദ്യങ്ങളേറെയും എം ശിവശങ്കറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട എൻ ഐ എ കേസിൽ ശിവശങ്കർ നിലവിൽ പ്രതിയല്ല പക്ഷേ സ്വർണക്കടത്തിലെ മുഴുവൻ കാര്യങ്ങളും എം ശിവശങ്കറിന് അറിയാമെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഗുരുതരമാണ് ഇനി പ്രതിപട്ടിക എന്ന് കണ്ടറിയണം സ്വപ്നയ്ക്കും സരിത്തിനും പലതും പറയാനുണ്ടെന്ന് ഏജൻസി കരുതുന്നു ഓരോ വെളിപ്പെടുത്തലും കേസിൽ എൻ ഐ എക്ക് നേട്ടമാകും സഹകരണമുണ്ടായാൽ മാപ്പിസാക്ഷിയെന്ന ആനുകൂല്യം പോലും പ്രതീക്ഷിക്കാമെന്നാണ് വിലയിരുത്തൽ വെബ്ഡെസ്ക് ന്യൂസ്